എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ മിക്സഡ് വെജിറ്റബിൾ തോരനുമായാണ്. കാരറ്റ് കാബേജ് ബീൻസ് തോരൻ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ക്യാബേജ് തനിയെ വെക്കുമ്പോൾ ചിലർക്കൊക്കെ അതിൻ്റെ സ്വാദിഷ്ടപ്പെടാറില്ല. ഇങ്ങനെ ഇത് മൂന്നും കൂടെ ഒന്ന് വെച്ച് നോക്കും, നല്ല സ്വാദാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് നമ്മുടെ തോരൻ ഉണ്ടാക്കി തുടങ്ങിയാലോ. മിക്സഡ് വെജിറ്റബിൾ തോരൻ ആവശ്യമായ ചേരുവകൾ: ക്യാബേജ്. ക്യാബേജ് ഇതൊരു 100 ഗ്രാം ഉണ്ട്, ചെറുതായി കൊത്തിയരിഞ്ഞത്. ക്യാരറ്റ് ഒരു ചെറുത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു 10-12 ബീൻസ് ചെറുതായി അരിഞ്ഞ് വെച്ചത്. തോരന് ചതയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു 1/2 കപ്പ് തേങ്ങ. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 കപ്പും കുറച്ചും കൂടെ, 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല തേങ്ങ. പിന്നെ ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി, 2-3 കഷ്ണം ചെറിയ ഉള്ളി, 3 പച്ചമുളക്, ശകലം കറിവേപ്പില, പിന്നെ മഞ്ഞൾ, പിന്നെ ഞാൻ അതിനാവശ്യമായ ഉപ്പും ഇത് ചേർത്തിട്ടുണ്ട്. ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മുടെ തോരന് വേണ്ടിയ ചേരുവകളെല്ലാം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കത് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 10 മിനിറ്റ് വെക്കണം. നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യണം. മിക്സഡ് തോരൻ ഞാനെല്ലാം ചേർത്ത് വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് കൊണ്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇടാം. ഇതൊക്കെ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ. നമ്മുടെ തോരൻ ഇപ്പോൾ ഒരു 10 മിനിറ്റായി, നമുക്കൊന്ന് തുറന്നു നോക്കാം. ആഹാ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഞാൻ ഒരു തരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, ചെറിയ തീയിലിരുന്ന് വെന്തതാണ്. ഈ സമയത്ത് ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ ചെറിയ തീയിലായിരുന്നു. ഇനി നമുക്കൊരു 2 മിനിറ്റ് നല്ല ഫ്ലെയിം വെച്ച് ഒന്ന് ഇതൊന്ന് തോർത്തിയെടുക്കാം. ഒരു ശകലം നനവുണ്ട്, അത് നമുക്ക് ഇച്ചിരി തീ കൂട്ടി വെച്ച് 2 മിനിറ്റ് വെച്ച് വാങ്ങാം. ഇപ്പം നമ്മുടെ തോരൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നോക്കും. ഇപ്പം വെള്ളമൊന്നുമില്ല, നമുക്കത് വാങ്ങാറായി. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുമല്ലോ. താങ്ക് യു വെരി മച്ച്.